ദേശീയ ഫുട്ബോൾ താരങ്ങൾക്ക് കാരക്കുറ്റി പൗരാവലി സ്വീകരണം നൽകി. കാരക്കുറ്റി സ്വദേശികളായ മിജ്വാദിനും അതുലിനുമാണ് സ്വീകരണം നൽകിയത്. പരിപാടി ലിൻഡോ ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കാരക്കുറ്റി പൗരസമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ താരങ്ങളായ മിജ്വാദിനും അതുലിനും സ്വീകരണം നൽകിയത്. അടുത്ത മാസം റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുള്ള ടീമിൽ കൊടിയത്തൂർ കാരക്കുറ്റി സ്വദേശിയായ എൻ കെ മിജ്വാദ് പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം നടന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ മത്സരത്തിലും മിജ്വാദും അതുലും പങ്കെടുത്തിരുന്നു. കാരക്കുറ്റിയിൽ നടന്ന ചടങ്ങിൽ ഫുട്ബോൾ പരിശീലകരെയും സഹായികളെയും ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വാർഡ് മെമ്പർ അടക്കമുള്ള എല്ലാവരും ഈ ചടങ്ങിനെ ഇനിയും നമ്മുടെ നാടിലെ കാരക്കുറ്റി നിമിഷങ്ങളാണ് അധികം സന്തോഷിക്കുന്നു അഭിമാനി നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട അസീബിനെയാണ് അസീബിനെ വേറെ സമ്മേളനത്തിനെയും സ്വീകരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രിയപ്പെട്ട അത്രയുമാണ് നൽകുന്നത് സ്വീകരിക്കുന്നത് ഒരേ പേരിൽ ആൾക്കാരാണ്. ലിൻഡോ ജോസഫ് എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മൂന്നും നാലും വയസ്സാകുമ്പോൾ ബാർസലോണ പോലെയുള്ള അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് പോലെയുള്ള ക്ലബിന്റെ ഇന്റർനാഷണൽ ക്ലബുകളുടെ ജൂനിയർ ടീമിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോയി ചേർക്കുകയാണ്. അവരുടെ പഠനവും വിദ്യാഭ്യാസവും ഒക്കെ ഈ ഫുട്ബോളാണ്. അങ്ങനെയാണ് കുട്ടികൾ ഇന്ന് നമ്മൾ കാണുന്ന നിലയിലേക്ക് ഈ ലോക താരങ്ങളായി നമ്മുടെ കുട്ടികൾ മാറുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തീർച്ചയായിട്ടും കാരക്കുറ്റിയിൽ അങ്ങനെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരുപാട് കുഞ്ഞനുജന്മാർ നല്ല ജേഴ്സിയൊക്കെ ഇട്ട് നാളത്തെ ഭാവി വാഗ്ദാനങ്ങളായി മിജ്വാദിനും അതുലിനും ഒക്കെ പിൻഗാമികളായി ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു അധ്യക്ഷയായി. വാർഡ് മെമ്പർ വി ഷംലൂലത്ത്, ക്രസന്റ് അക്കാദമി ഡയറക്ടർ ഫൈഹാസ്, ബഷീർ മാസ്റ്റർ, റസാ കൊടിയത്തൂർ, ഗിരീഷ് കാരക്കുറ്റി, എം കെ അഷ്റഫ്, എ എം ജസീർ, അബ്ദുറഹിമാൻ സി വി, പി പി സുൽഫീക്കർ, എം അബ്ദുറഹിമാൻ, സാദിഖ് പൂളക്കാത്തൊടി, പേക്കാടൻ സാജിദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വർണ്ണശബളമായ ഘോഷയാത്രയ്ക്ക് ശേഷം പട്ടൂർ മാൽഫയും ഷമീർ അരീക്കോടും സംഘവും നയിച്ച ഗാനമേളയും നടന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.